ഞാൻ എവിടെ പോയാലും അവിടെ ദിവ്യ വരും എടാ ദിവ്യ നിന്നെ കാണാൻ വരുന്നത് അവൾക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അബിയോടുള്ള കടപ്പാടുകൊണ്ടാ അബിയോട് അവൾക്ക് എന്ത് കടപ്പാട് ഡാ ദിവ്യ ഇപ്പോ അബിയുടെ കസ്റ്റഡിയില അവനാണ് അവൾക്ക് കാശും കാറും നൽകി അവളെ അണിയിച്ചൊരുക്കി നടത്തുന്നത് दिव्यूट मनसुण मनसिल दिव्य अदस्पर कूदी നീ ആ ദുരന്തത്തിനെ ഒഴിവാക്കിക്കോ അതാ നിനക്ക് നല്ലത് ഇല്ലെങ്കിലേ കർത്താവാണ് നീ അഴിയണ്ടേണ്ടി വരും ഈ ക്ലീറ്റസാ പറയുന്നേ നീ പോയിക്കോ പോവാൻ കാരണവശാലും സത്യയും സുദിയും സന്തോഷത്തോടെ ജീവിക്കാൻ അവള് സമ്മതിക്കില്ല ദിവ്യ എല്ലാത്തിനും പ്രതികാരം ചോദിക്കാൻ നടക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ ആ സുജിതയുടെ വായിലിരിക്കുന്നത് കേക്കേണ്ടി വന്നല്ലോ എന്ന സങ്കടം എനിക്ക് എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ അതിലൊന്നും എനിക്ക് യാതൊരു വിഷമവുമില്ല സത്യയെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിച്ചാ മതിയായിരുന്നു സത്യയെ ഇനി ഇവിടെ നിർത്തുന്നത് ശരിയല്ല മോളെ അവളെ എത്രയും വേഗം മണിമംഗലത്തേക്ക് പറഞ്ഞയക്കണം विवाह कर्तन सत्य सुधी मनसाग ताण तेटी क समाधान नल्गेंडत नीया अदुकोंड नाळे तन्ने एंजे मोळ मणिमंगलत्तेक्क पोणम चेचीडे मनसिल ओरुपाड तेट्टिद्धारणकळ उंडायिट्टुंड अदे तेट्टिद्धारणकळ तन्नेया सुधीडे मनसिल उळ्ळत आ तेट्टिद्धारणकळ अवसानिप्पिक्कणमेंकिल चेची एनिक्क नेरिल कंडु संसारिक्कणम अदुवरे यानि मणिमंगलत्तेक्किल्ल എല്ലാം കൈവിട്ട് പോവുകയാണല്ലോ ഈശ്വര ഒരു വിധത്തില ഞാനും സുധിയുടെ അച്ഛനും ചേർന്ന് സത്യയെ സുധിയെ ഒന്നിപ്പിക്കാൻ നോക്കിയത് അതിനിടയിലേക്ക ദിവ്യയുടെ ഈ വരവ് ഇനി എന്തൊക്കെ ഉണ്ടായി തീരുവെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ ദിവ്യ തന്നെയാണ് പ്രശ്നം ഇപ്പോൾ അവൾ സത്യയുടെ വീട് വരെ എത്തി സത്യയുടെയും സുസാറിന്റെ ജീവിതം നശിപ്പിക്കണം അത് തന്നെയാണ് ദിവ്യയുടെ ഉദ്ദേശം അവളുടെ ആ ഉദ്ദേശം നടക്കരുത് ഗുരുവി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും സത്യയാണെങ്കിൽ ദിവ്യയെ കണ്ടുപിടിച്ച് അടങ്ങും എന്നുള്ള വാശിയിലാണ് ദിവ്യ അഭിജിത്തിന്റെ കസ്റ്റഡിയിലാണെന്ന കാര്യം തൽക്കാലം സത്യയും ഗുരുവിയും ഒന്നും അറിയാതിരിക്കുന്നതായിരിക്കും सुधि सत्यम स्नेहत सुखम जीविकना अत्रे
സത്യയും സുധിയെയും ഒന്നിപ്പിക്കാൻ എന്താ ഇപ്പോൾ ഒരു വഴി? അതിനെക്കുറിച്ച് ചിന്തിക്കണം. മനസ്സ് തുറന്ന് സംസാരിക്കാൻ തയ്യാറായാലും മതി. പതിയെ പതിയെ സുധി കാര്യങ്ങൾ മനസ്സിലാക്കും. സത്യയെ സുധിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളെപ്പോലെ നല്ലൊരു ഫ്രണ്ട് അവൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു. നമുക്കവരെ രണ്ടുപേരെയും ഒരുമിച്ച് എവിടെയെങ്കിലും പറഞ്ഞുവിട്ടാലോ? എങ്ങനെ? സുധി സാറിൻ്റെ അച്ഛൻ വിചാരിച്ചാൽ സത്യയും സുധിസാറിനെ ഒരുമിച്ച് ടൂറിനോ മറ്റോ വിടാൻ പറ്റില്ലേ? സുധി ഇപ്പോൾ അച്ഛനെ പോലെ ധിക്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അച്ഛൻ പറയുന്നതൊന്നും സുധി അനുസരിക്കണമെന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി ആലോചിക്കാൻ ഗുരുവി. സത്യ ഒരു പാവമാണ്. സുധിസാറിനെ അവൾ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും ദിവ്യയാണ് സുധിസാർ വിവാഹം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആ നിമിഷം മുതൽ ചേച്ചിക്ക് വേണ്ടി തൻ്റെ ആഗ്രഹം വേണ്ടെന്ന് വെച്ചവളാണ് സത്യ. എനിക്കറിയാം, സുധിക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് സുധിയുടെ അച്ഛൻ സുധിയെ കൊണ്ട് സത്യ വിവാഹം കഴിപ്പിച്ചത്. സുധിയുടെയും വീട്ടുകാരുടെയും മുന്നിൽ അച്ഛനിപ്പോ ഒരു കുറ്റക്കാരനെ പോലെയായി. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞവളായിരുന്നു സത്യ. അവൾ വിഷമിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. സങ്കടവും ടെൻഷനും ഒന്നും അറിയാതെ വളർന്നവനായിരുന്നു സുധി. ഇപ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവൻ ടെൻഷൻ മാത്രമേ ഉള്ളൂ. എന്നെങ്കിലും അതെല്ലാം നേരെയാകുമെന്ന് വിചാരിക്കാനല്ലാതെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ. അതെ, നമുക്ക് നോക്കാം എല്ലാം എവിടം വരെ പോകുമെന്ന്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ശരി, കോളനിക്കാരുമായിട്ട് ഒത്തുപോവാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അവർക്ക് വെറും കണ്ട്രികളാ. നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. സത്യയും സുധിയും തമ്മിൽ ഒരു പ്രശ്നവും ഇപ്പോഴില്ല. നീയായിട്ട് അവരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കാതിരുന്നാ മതി. ഓ, ഞാനാണല്ലോ ഇവിടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. നിന്നോട് ആരാ സത്യയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞത്? ഇവളൊന്ന് ഫോൺ ചെയ്ത് വിവരം തിരക്കിയതാണോ ഇപ്പൊ കുറ്റം? പിന്നല്ലാതെ. സുധി അവിടെ നിന്നും പോന്ന ഉടനെ അവിടേക്ക് വിളിച്ച് സുധിക്ക് എന്താ പറ്റിയത്, നിങ്ങൾ അവനെ തല്ലിയോ ശകാരിച്ചോ എന്നൊക്കെ ചോദിച്ചാല് എത്ര മോശം കാര്യമാ അത്. അവര് നമ്മളെ കുറിച്ച് എന്ത് കരുതും? സുധിക്ക് ചോദിക്കാനും പറയാനും ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കും. അവിടെ നടന്നതല്ല ഇവിടെ വന്ന് പറയുന്ന ഒരാളാണ് സുധി എന്ന് അവർ വിചാരിക്കില്ലേ? മാത്രവുമല്ല അവനെ അവർ ഉപദ്രവിച്ചതായിട്ടോ നാണം കെടുത്തിയതായിട്ടോ ഒരു കാര്യവും സുധി പറഞ്ഞിട്ടുമില്ല. നീ നിന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ അങ്ങ് കെട്ടിച്ചമച്ചുണ്ടാക്കും, എന്നിട്ടത് മറ്റുള്ളവരുടെ മേലെ ആരോപിക്കും. ഞാൻ കെട്ടിച്ചമച്ചതൊന്നും അല്ല. ആ കോളനിക്കാരെല്ലാവരും കൂടെ ചേർന്ന് സുധി അപമാനിച്ചിട്ട് തന്നെയാ അവനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ അവനെ ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനത് പറയുകയാണ് വേണ്ടത്, അല്ലാതെ മിണ്ടാതിരിക്കുകയല്ല. വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തല്ലി പിരിക്കണം, അതാ നിന്റെയൊക്കെ ഉള്ളില്. നിങ്ങൾക്കൊന്ന് സത്യയെ വിളിച്ച് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്താ സുധിക്ക് പറ്റിയെന്ന്? ഞാൻ വിളിച്ച് ചോദിക്കില്ല, അതൊക്കെ സുധിയുടെ ഫാമിലി പ്രശ്നമാണ്. ഞാനോ നിങ്ങളോ ആ കാര്യത്തിൽ ഇടപെടണമെന്ന് അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ ആ കാര്യം നമ്മളോട് ഷെയർ ചെയ്യും. അച്ഛാ, സുധി ഈ അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടും അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ അവനെ കൊണ്ടുവന്ന് എത്തിച്ചത് നാശത്തിന്റെ വഴിയിലല്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് എനിക്ക് ഉള്ളിടത്തോളം കാലം ആരെന്ത് പറഞ്ഞാലും ഞാൻ ആ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇല്ലമ്മേ, ഈ അച്ഛനെ സുധിയെ കൊലക്ക് കൊടുക്കും. ഇതുവരെ പഠിച്ചിട്ടില്ല, വലിയ വില കൊടുക്കേണ്ടി വരുമ്പോ മനസ്സിലായിക്കോളും. അത് പറഞ്ഞില്ലല്ലോ സത്യോട്. ആ മുറുക്കാൻ കടയിലെ അച്ഛമാമന്റെ മോളുടെ കല്യാണം ഇന്ന്. ചെലപ്പോ സദ്യ ഉണ്ണാൻ കേറിയിട്ടുണ്ടാവും. അതിനി സമയമുണ്ടല്ലോ, വൈകിട്ട് പോവായിരുന്നല്ലോ. ആ അവരോട് ഉണ്ടിട്ട് വരാൻ ഞാനാ പറഞ്ഞത്. അവര് വന്നിട്ട് നമുക്ക് പോവാം.
ആണല്ലോ. സത്യ പിന്നെ യൂണിഫോം എടുത്തണിഞ്ഞല്ലേ? യൂണിഫോം ഒന്നല്ല ക്ലേറ്റസ്, വണ്ടിപ്പണിയല്ലേ. അഴുക്കിലുള്ള പണിയാവുമ്പോ അതിനനുസരിച്ചുള്ള ഡ്രസ് വേണ്ടേ. മണിമംഗലം ബിൽഡേഴ്സിലാവുമ്പോ അലക്കി തേച്ചത്, അത്രേ വ്യത്യാസമുള്ളൂ. ഇത് മോശമായി പോയി എന്ന അഭിപ്രായം എനിക്കില്ല. എല്ലാ ജോലിക്കും അതിന്റേതായ മാന്യതയുണ്ട്. അതെന്താ? അല്ല, കഴിഞ്ഞ ദിവസം വീടിനടുത്ത് വന്നൊരു ബംഗാളിയിൽ നിന്ന് പഠിച്ചതാ, എല്ലാ ജോലിയും നല്ലതാണെന്നാണ് അതിന്റെ അർത്ഥം. ക്ലീറ്റസ് ഇപ്പൊ ഞങ്ങളെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? അയ്യോ അല്ല, അത് തന്നെ ഞാൻ എത്ര പാടുപെട്ടാ പഠിച്ചെന്നറിയോ. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളെല്ലാം അറിഞ്ഞുകാണുമല്ലോ. അറിഞ്ഞു. സുധിക്കിപ്പോ സത്യയോടും സുധിയുടെ അച്ഛനോടും അദേഷ്യം. സുധിയുടെ വിവാഹം അത് ഞങ്ങളുടെ ഒത്തുകളിയായിരുന്നല്ലോ. അങ്ങനെ തന്നെയാണ് സുധി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് വിശ്വാസമല്ല ക്ലീറ്റസെ, തെറ്റായ ധാരണയാണ്. എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് സുധിയുടെ ജീവിതം തകർക്കണമെന്ന് കരുതി വന്നവളല്ല ഞാൻ. പ്രണയാഭ്യർത്ഥന നടത്തിയവളെ തള്ളി പറഞ്ഞതിന്റെ പ്രതികാരം. അങ്ങനെയൊക്കെ ആയിരിക്കും സുധി എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവ്. എന്റെ ചേച്ചിയുടെ ജീവിതം തകർത്തുകൊണ്ട് സുധിയെ സ്വന്തമാക്കാൻ ഞാൻ മോഹിക്കുമെന്ന് ക്ലീറ്റസിന് തോന്നുന്നുണ്ടോ? സത്യം വിഷമിക്കാതിരിക്കെ, സുധിയുടെ മനസ്സ് മാറുന്ന ഒരു ദിവസം വരും. അവൻ എല്ലാ സത്യവും തിരിച്ചറിയും. ദിവ്യ തന്നെയാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. ദിവ്യ വീട്ടിൽ വന്നിരുന്നല്ലേ? ചേച്ചിയെ കാണണം. എന്നെ അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, അതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാ. പറഞ്ഞില്ലേ, എല്ലാ പ്രശ്നവും അവസാനിക്കും. അവസാനിപ്പിക്കും നമ്മൾ. അതിന് എന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം വേണമെന്ന് പറഞ്ഞാൽ മതി. ഞാനുണ്ടാവും സത്യയുടെ കൂടെ. ഞങ്ങളും ഉണ്ട് സത്യ. അതെ, ഞങ്ങളൊക്കെ സത്യയുടെ കൂടെ തന്നെയുണ്ട്. അത് മതി, കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം മതി എനിക്ക്. സത്യയുടെ കൂടെ ഉണ്ടെന്ന് പറയാനാണോ നീ അവിടുന്ന് ഇങ്ങോട്ട് വന്നത്? പെട്രോൾ തീർന്നു. എന്ത് പറ്റി? പെട്രോൾ ഇല്ല, രാവിലെ മുപ്പരിക്ക് അടിച്ചതാണ്. വാ, സമാധാനമായി. എത്രയായി? 150. അമ്മേ, ഒരു 150 രൂപ ഓട്ടോക്കാരൻ കൊടുക്കൂ. നീ വിളിച്ച ഓട്ടോയല്ലേ, അതിന് ഞാനെന്തിനു കാശ് കൊടുക്കണം? തർക്കിക്കാൻ സമയമില്ലമ്മേ, ആ ഓട്ടോക്കാരൻ ദേഷ്യപ്പെടും. ദേഷ്യം വരട്ടെ, പോയി കാശ് കൊടുക്കട. അതെ, സത്യടുന്ന് വാങ്ങിച്ചോട്ടാ. ശരി. ശരി. ഓ, നല്ല ഓട്ടോക്കാരൻ അല്ലേ അമ്മേ? പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം. അല്ല, അമ്മ എന്നെ സ്വീകരിക്കണം. സ്വീകരിക്കാനോ? അതെ, അമ്മയുടെ വാക്ക് ധിക്കരിച്ച് നടന്നതിന് എനിക്ക് കിട്ടി അമ്മേ. അമ്മയോ? അങ്ങനെ അല്ലല്ലോ നീ എന്നെ മുമ്പ് വിളിക്കാറ്. അതിനെല്ലാറ്റിനും കൂടിയാണ് അമ്മേ ഞാനിപ്പോ കാലിന് വീണത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? കേറിക്കിടക്കാൻ ഒരു പീഡികത്തിന്റെ പോലും ഇല്ലാത്തവനമ്മേ ഇന്നീ പപ്പൻ. നിനക്കെന്തിനാ കയറിക്കിടക്കാൻ പീഡികത്തിന? നിന്റെ ഭാര്യയുടെ വീടില്ലേ? ആ കൊട്ടാരത്തിൽ നിന്ന് അവള് നിന്നെ ആട്ടി പുറത്താക്കിയല്ലേ. അമ്മയ്ക്കെല്ലാം അറിയാം. എന്നോട് ഇത്രേ സ്നേഹമുള്ളത് കൊണ്ടാ പറയാതെ തന്നെ അമ്മയ്ക്ക് എന്റെ അവസ്ഥ മനസ്സിലായത്. അമ്മ ദൈവമാണമ്മേ. നിനക്കിപ്പ എന്താ വേണ്ടത്? ആ വീട്ടിൽ നിന്ന് അവളും മക്കളും എന്നെ ആട്ടി പുറത്താക്കി. അത് സംഭവിക്കാൻ എന്താ ഇത്ര വൈകുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എനിക്കിനി അമ്മ മാത്രമേ ഉള്ളൂ. ഒരു 1,000,000 രൂപ തരാൻ വൈകിയതിന്റെ പേരില് ഈ അമ്മയെ തെരുവിലേക്ക് ഇറക്കാൻ നോക്കിയവനല്ലേ നീ? അവളുടെ വാക്ക് കേട്ട് അങ്ങനെ പല ദുഷ്ടത്തരങ്ങളും ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ഇവരെന്ത് ഈ കാണിക്കുന്നേ? ഞാൻ ചെയ്ത എല്ലാ പോക്കിടുത്തരങ്ങളും മറന്ന് വലതുകാലം വെച്ച് വീട്ടിനകത്തേക്ക് കയറാൻ അമ്മ എന്നെ അനുവദിക്കണം. വലതുകാലി വച്ച് എവിടെ കയറുന്ന കാര്യമായി പറയുന്നു? ഈ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്. എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീടാണ് അമ്മേ ഇനി എന്റെ വീട്. അമ്മേ.
മുട്ടുകാലും മടക്കി ഒന്നങ്ങ് തെറിഞ്ഞാൽ ഇറങ്ങി പൊയ്ക്കോണ ഇവിടുന്ന്. അമ്മ എന്തുവേണേലും ചെയ്തോ, ചവിട്ടോ ആട്ടോ തുപ്പോ എല്ലാം ഞാൻ സഹിക്കാം. എന്റെ അമ്മയല്ലേ ചെയ്തെന്ന് ഓർത്ത് ഞാൻ സമാധാനിച്ചോളാം. എന്നെ ഇവിടുന്ന് ആട്ടി ഇറക്കരുത്. വിഷം വാങ്ങിക്കാൻ പോലും എന്റെ ഒന്നുമില്ല. പപ്പാ നീ പോവുന്നുണ്ടോ അതോ ഞാൻ സത്യ വിളിക്കണോ? അമ്മ പോലീസിനെ വിളിച്ചാലും ഞാൻ പോകത്തില്ല. അങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഇനി എവിടെ പോകാനാ? വെള്ള ബസ് സ്റ്റാൻഡിൽ പോയി കിടക്കേണ്ടി വരും. അമ്മയെ സോപ്പിട്ടിട്ട് തന്നെ ബാക്കി കാര്യം. കാല് പിടിക്കാം, കരഞ്ഞു നോക്കാം. അമ്മേ അമ്മേ, അയ്യോ അമ്മേ, അമ്മ എന്ത് പണിയായി കാണിച്ചേ? നീ അകത്ത് കയറുന്ന എനിക്കൊന്ന് കാണണം. അമ്മ ബാഗ് തുറക്കമേ, ഞാൻ ഈ ബാഗ് സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കട്ടെ. ഞാൻ സത്യയുടെ അടുത്തേക്കാ പോകുന്നത്. അവളെയും കൂട്ടി തിരിച്ചു വരുന്നതിന് മുമ്പ് എവിടേക്കാന്ന് വെച്ചാ നീ പൊയ്ക്കോ, അതാ നിനക്ക് നല്ലത്. വാലൊന്ന് തുറക്കമേ, വാല് തുറക്കാൻ. ഇറങ്ങി പൊയ്ക്കോണ ഇവിടുന്ന്. അമ്മ ഈ അമ്മയുടെ ഒരു കാര്യം, ഇനിയിപ്പോ എവിടെ പോവും? എന്ത് ചെയ്യ ഇപ്പൊ? കയ്യില് കാശുമില്ല.